പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു നേരത്തെയുണ്ടായിരുന്ന ധാരണ തീരുമാനമായി വിശ്വാസമേഹത സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയാകും ടോം ജോസ് വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം നിലവിൽ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് വിശ്വാസമേത്ത അതേസമയം ഐ എ എസ് തലപ്പത്ത് വൻ അഴിച്ചുപണിക്കും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി നിലവിലെ ചീഫ് സെക്രട്ടറി ടോം ജോസ് മുപ്പത്തി ഒന്നിനാണ് വിരമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനായ വിശ്വാസ് മേത്ത രാജസ്ഥാൻ സ്വദേശിയാണ് അടുത്ത വർഷം ഫെബ്രുവരി വരെ സർവീസിൽ തുടരാനാകും ഇദ്ദേഹത്തെക്കാൾ സീനിയറായ മൂന്ന് കേരള കേഡർ ഉദ്യോഗസ്ഥരുണ്ടെങ്കിലും ഇവർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് മടങ്ങിയെത്താൻ ഇവർ താല്പര്യം അറിയിച്ചിട്ടില്ല ഇതിനാൽ വിശ്വാസമേധയ്ക്ക് മുൻതൂക്കമായി ആഭ്യന്തര സെക്രട്ടറി എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധമുണ്ട് വിരമിക്കുന്ന മുറയ്ക്ക് ചീഫ് സെക്രട്ടറി ടോം ജോസിന് ഉന്നത തസ്തികയിൽ പുനർനിയമനം നൽകിയേക്കുമെന്നാണ് സൂചന ലോകബാങ്കിന്റെ ആയിരക്കണക്കിന് കോടി രൂപ ഉപയോഗിച്ചുള്ള റീബിൽഡ് കേരളയുടെ തലപ്പത്ത് പരിഗണിക്കപ്പെടാനാണ് സാധ്യത കോവിഡ് പ്രതിരോധത്തിന്റെ ഏകോപന ചുമതലയുള്ള തസ്തികയും പരിഗണനയിലുണ്ട് അതേസമയം ഐ എ എസ് തലപ്പത്ത് സർക്കാർ വൻ അഴിച്ചുപണി നടത്തി ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ഡോക്ടർ വിശ്വാസ് മേത്തിയെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ച ഒഴിവിൽ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയായി ടി കെ ജോസിനെ നിയമിച്ചു നിലവിൽ പൊതുമരാമത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്നു ടി കെ ജോസ് സർക്കാരുമായി ഇടഞ്ഞുനിന്ന റവന്യൂ സെക്രട്ടറി ഡോക്ടർ വി വേണുവിനെ മാറ്റി ആസൂത്രണ വകുപ്പിലേക്കാണ് വേണുവിനെ മാറ്റിയത് വേണു പ്ലാനിംഗ് ബോർഡ് സെക്രട്ടറി ആകും ഡോക്ടർ എ ജയതിലക്കാണ് പുതിയ റവന്യൂ സെക്രട്ടറി ഊർജ്ജ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ജയതിലക് സർവേ ഡയറക്ടർ വി ആർ പ്രേംകുമാറിനെ സ്ഥലം മാറ്റിയത് അടക്കമുള്ള വിഷയങ്ങളാണ് വേണുവും സർക്കാരും തമ്മിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടയാക്കിയത് ഇതേ തുടർന്ന് വേണുവിനെ റീബിൽഡ് കേരള സിഒഒ നിന്നും മാറ്റിയിരുന്നു ആലപ്പുഴ ജില്ലാ കളക്ടറായിരുന്ന അഞ്ജനയെ കോട്ടയം കളക്ടറായി മാറ്റി നിയമിച്ചു കോട്ടയം കളക്ടറായ പി കെ സുധീർ ബാബു വിരമിക്കുന്ന ഒഴിവിലാണ് അഞ്ജനയെ മാറ്റി നിയമിച്ചത് ഇഷിതാ റോയിയെ കാർഷികോൽപാദന കമ്മീഷണറായി നിയമിച്ചു തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്ന കെ ഗോപാലകൃഷ്ണനെ മാറ്റി നവജോത് ഗോസയാണ് തിരുവനന്തപുരം കളക്ടർ കെ ഗോപാലകൃഷ്ണനെ മലപ്പുറം ജില്ലാ കളക്ടറായാണ് മാറ്റി നിയമിച്ചത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും അരുവിക്കര ഡാം തുറന്നതുമായി ബന്ധപ്പെട്ടും ഗോപാലകൃഷ്ണനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു